അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി അരിപ്പൊടി വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിംഗ് സ്നാക്ക് ആയിട്ടും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്നങ്ങ് വഴറ്റിയിട്ട് എടുക്കണം. ഇതിലേക്ക് ഇനി ഞാനൊരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കണം. അങ്ങനെ നമ്മുടെ സവാളയൊക്കെ ചെറുതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാല പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അര ടീസ്പൂണ് മുളക് പൊടി, ഒരര ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല. ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ഇനിയാണ് ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അങ്ങ് വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയാണ് ഇതിലേക്ക് ഒരു രണ്ട് മുട്ട പുഴുങ്ങിയിട്ട് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളതാണിത്. ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മുട്ട വേവിക്കാതെ അങ്ങനെ തന്നെ ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. ഇനി മല്ലിയിലുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാനൊരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കുറച്ചായിട്ട് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്നങ്ങ് നനച്ചെടുക്കണം. അപ്പോൾ നമ്മൾ പുട്ടിനൊക്കെ നനച്ചെടുക്കുന്ന പോലെ നനച്ചെടുത്താൽ മതിയാവും. ഇനി പുട്ടിന് നനയ്ക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് നനച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പലഹാരം റെഡിയാക്കി എടുക്കുന്നത് ഇഡ്ഡലി തട്ടിലാണ്. അപ്പോൾ ഞാനിതിൻ്റെ അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ഇതുപോലെ ഒന്നങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇതൊന്ന് ഷേപ്പ് ആക്കിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു കപ്പിലാണ് ഇത് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ചെറിയ ബോളിലൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്നങ്ങ് തട്ടി കൊടുക്കുക. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റാണിത്. കഴിയൊന്നും വേണ്ട നമുക്കിത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്സൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.